പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളും വൈവിധ്യമാർന്ന റോളുകൾ കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ച വർഷമായിരുന്നു 2016. മറക്കാനാവാത്ത ചില പ്രകടനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കഥാപാത്രങ്ങളുടെ സ്വാഭാവികത കൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. സുരേഷ് തമ്പാനൂർ അവതരിപ്പിച്ച കുടിയൻ കഥാപാത്രത്തെ അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല. സുരേഷ് തന്നെ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച മുത്തേ പൊന്നെ പിണങ്ങലെ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു ചിത്രത്തിലെ പവിത്രൻ എന്ന കഥാപാത്രം. ഏവരുടെയും കണ്ണു നനയിക്കാൻ സുരാജിലെ പ്രതിഭയ്ക്ക് സാധിച്ചു. പവിത്രന്റെ ഭാര്യയായി എത്തിയ അഭിജാ ശിവകലയുടെ പ്രകടനവും ശ്രദ്ധേയമായി. മഹേഷിന്റെ പ്രതികാരത്തിൽ അലൻസിയർ അവതരിപ്പിച്ച ആർട്ടിസ്റ്റ് ബേബി, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ ലക്ഷ്മി രാമകൃഷ്ണന്റെ ഷെർലി ജേക്കബ്, പാവയിലെ മുരളി ഗോപിയുടെ ദേവസി പാപ്പൻ, മുത്തുഗൌവിലെ വിജയ് ബാബുവിന്റെ റാംബോ, ഗപ്പിയിൽ ടോവിനോയുടെ തേജസ് വർക്കി, ലിജുമോൾ അവതരിപ്പിച്ച കനി സോണിയ എന്നീ കഥാപാത്രങ്ങൾ, കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കിച്ചു എന്നീ കഥാപാത്രങ്ങൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു. ലീലയിൽ കുട്ടിയപ്പനായി എത്തിയ ബിജു മേനോൻ, പിള്ളേച്ചനായി എത്തിയ വിജയ് രാഘവൻ, തങ്കപ്പൻ നായരായി എത്തിയ ജഗദീഷ്, കമ്മട്ടിപ്പാടത്തിലെ ഗംഗയും ബാലനുമായി എത്തിയ വിനായകനും മണികണ്ഠനും, സുരേന്ദ്രൻ ആശാനെ അവതരിപ്പിച്ച അനിൽ നെടുമങ്ങാടും കയ്യടി നേടിയ മറ്റു താരങ്ങളാണ്. മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാനാകും ഈ പ്രകടനങ്ങളെ ഓർത്ത്.